ഇത് ഇൻഫോമീഡിയ മലയാളം മൂന്നാം തരംഗത്തെക്കുറിച്ചുള്ള സൂചനകളും എ ടി എം ഉപയോഗിക്കുന്നവർക്കുള്ള കിടിലൻ സന്തോഷ വാർത്തയും ഇതോടൊപ്പം വാക്സിനേഷനുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കൂടുതൽ ആളുകളിൽ എത്തേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കോവിഡ് വാക്സിൻ എടുക്കാൻ ഇനി മുതൽ സ്വന്തം തദ്ദേശ സ്ഥാപനത്തിലെ വാക്സിൻ കേന്ദ്രത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം സംസ്ഥാനത്തെ പുതുക്കിയ വാക്സിൻ വിതരണ മാർഗരേഖയിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് സ്വന്തം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വാർഡിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുന്നുവെന്ന് എല്ലാവരും ഉറപ്പാക്കേണ്ടതാണ് മറ്റു സ്ഥലങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നവരോട് ഇക്കാര്യം ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കും താമസിക്കുന്ന തദ്ദേശ സ്ഥാപനത്തിന് പുറത്തെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിന് തടസ്സമില്ല എന്നാൽ അതേത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉള്ളവർക്കായിരിക്കും മുൻഗണന വാക്സിൻ വിതരണത്തിനായി വാർഡ് തലത്തിൽ മുൻഗണനാ പട്ടിക തയ്യാറാക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓരോ കേന്ദ്രത്തിലും ലഭിക്കുന്ന വാക്സിൻ പകുതി ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെയും പകുതി സ്പോട്ട് രജിസ്ട്രേഷനിലൂടെയും വിതരണം ചെയ്യണം കേരളത്തിൽ ഇന്ന് പതിനാല് പോയിന്റ് നാല് ഒമ്പത് ടി പി ആറിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇതേസമയം ബാംഗ്ലൂരുവിൽ കോവിഡ് മൂന്നാം തരംഗമെന്ന് സൂചന ഇവിടെ അഞ്ചു ദിവസത്തിനിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കുട്ടികളിൽ കോവിഡ് ബാധ കണ്ടെത്തിയതായി റിപ്പോർട്ട് ഒമ്പത് വയസ്സിൽ കുറവായ നൂറ്റി ആറ് കുട്ടികളിലും ഒമ്പത് വയസ്സിനും പത്തൊമ്പത് വയസ്സിനും മധ്യേ പ്രായമുള്ള നൂറ്റി മുപ്പത്തി ആറ് കുട്ടികളിലുമാണ് കോവിഡ് രോഗം കണ്ടെത്തിയത് കോവിഡ് ബാധിതരായ കുട്ടികളുടെ എണ്ണം വരും ദിവസങ്ങളിലും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി അതേസമയം കുട്ടികളെ വീടിന് പുറത്തിറക്കരുതെന്ന് ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു എ നിന്ന് പണമെടുക്കുന്നതിനും മറ്റു സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതും ചില ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് മുകളിൽ നിരവധി ഫീസുകൾ ഈടാക്കാറുണ്ട് പക്ഷേ എ ടി എമ്മിൽ പണമില്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഫൈൻ ഈടാക്കണമെന്ന് നമ്മളിൽ പലർക്കും തോന്നാറുണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഒക്ടോബർ ഒന്ന് മുതൽ പത്ത് മണിക്കൂറിലധികം എ ടി എമ്മിൽ പണമില്ലാതെ വന്നാൽ ബാങ്ക് ഫൈൻ ഒടുക്കേണ്ടി വരും അതായത് പതിനായിരം രൂപ ഫൈനാണ് ആർ ബി ഐ ബാങ്കുകൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക